നിൽക്കണയിൽ ഇതുപോലെ മൂക്കുപൊത്തി നിൽക്കണം. പെരിന്തൽമണ്ണ പടിപ്പുര ജംഗ്ഷനിലെ വ്യാപാരികൾക്കാണ് ഗതികേട്. ഇവർ ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടെങ്കിലും ഇപ്പോൾ ദുർഗന്ധം അസഹ്യമായിട്ടുണ്ട്. പെരിന്തൽമണ്ണ പടിപ്പുര ജംഗ്ഷനിൽ നിന്നുള്ള കാഴ്ചയാണിത്. ട്രാഫിക് ജംഗ്ഷൻ മുതൽ സകലമാന സ്ഥാപനങ്ങളിൽ നിന്നും മലിനജലമെല്ലാം ഇതുവഴിയാണിപ്പോൾ പുറന്തള്ളുന്നത്. ഈ ചീഞ്ഞുനാറുന്ന മാലിന്യം ഒഴുകുന്നതാകട്ടെ ടൗണിലൂടെ കടന്നുപോകുന്ന പ്രധാന ജലസ്രോതസ്സിലേക്ക്. ഈ അവസ്ഥ ഒന്ന് കാണണം. ഈ അവസ്ഥക്കുള്ള ഒരു പ്രതിവിധി നിങ്ങളായിട്ട് തന്നെ പറയണം ജനങ്ങള്. കാരണം വേറൊന്നുമല്ല, ഇവിടെ വന്ന് നിൽക്കുന്ന ഓരോ ബസ് യാത്രക്കാരും ഇവിടെ മൂക്കും പൊത്തിയിട്ടാണ് നിൽക്കുന്നത്. ഏറെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഇതിന് പിന്നെ ഇതിനായിട്ട് മുമ്പ് കംപ്ലൈന്റുകളും കാര്യങ്ങളായിട്ട് ഫയൽ ചെയ്തിട്ടുള്ളത്. അതിന്റെ പെറ്റീഷനും എല്ലാ ഫയലുകളും എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് ഞങ്ങളെ കയ്യിലുണ്ട്. പക്ഷെ ഇതിനൊന്നും ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. ഇതിന് മുമ്പായിട്ട് ഇത് ഞങ്ങൾ ആദ്യം ഫയൽ ചെയ്ത ആ സമയത്തായിട്ട് അവിടെയുള്ള രണ്ട് സ്ലാബ് എടുത്ത് നോക്കി എന്നല്ലാതെ വേറൊരു കംപ്ലൈന്റും കാര്യങ്ങളായിട്ടും ഇവിടേക്കുള്ള ഒരു പ്രതിവിധി അന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയമാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ മൂക്ക് പൊത്തിയിട്ട് ശരിക്കും നിങ്ങളോട് ക്യാമറയിൽ സംസാരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ വരുന്നത്. കാരണം ആ വരുന്ന ആ മാലിന്യ ജലം ഒന്ന് കണ്ടാൽ മതി, അതും കക്കൂസ് മാലിന്യങ്ങളാണ് ഇതിലൂടെ പുറന്തള്ളി പോകുന്നത്. അത് ഈ വെള്ളം പോകുന്നത് ചിരട്ടമണ്ണ ആ ഭാഗത്തേക്കും എന്തെങ്കിലുമൊക്കെയാണ് എനിക്കറിയുന്നതാണ്. ഈ വെള്ളത്തിൽ നിന്ന് തന്നെ കുറേ പേര് വെള്ളം കുളിക്കാനും എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ അലക്കാനും എടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ശരിക്കും ശരിയല്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊന്നും ഒരു ശരിയല്ല, ശരിയായ പ്രവണതയല്ല. ദൃശ്യങ്ങളിൽ ദുർഗന്ധം അനുഭവപ്പെടുന്നില്ലെങ്കിലും ഇവിടുത്തെ വ്യാപാരികളുടെ അവസ്ഥ നേരെ തിരിച്ചാണ്. 7 വർഷമായി ഞാൻ ഇവിടെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഇത്രയും വർഷമായിട്ട് ഇവിടെ വരുന്ന ഈ മലിനജലത്തിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല. 2 തവണ ഞങ്ങൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. ഒരു 1,100 പേരടങ്ങുന്ന ഒരു വലിയ ലിസ്റ്റ് തന്നെ മുനിസിപ്പാലിറ്റി കൈമാറിയതാണ്. അതിൻ്റെ ഭാഗമായി അവർ വന്ന് നോക്കി എന്നല്ലാതെ വേറൊരു യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും വേനൽക്കാലത്ത് മഴക്കാലത്ത് എല്ലാ സമയത്തും വമിച്ച ദുർഗന്ധം. നമുക്ക് മൂക്ക് പൊത്തി അല്ലാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. എന്ന് ഷോപ്പ് തുറക്കാൻ വരുമ്പോൾ ഈ മൂക്ക് പൊത്തിയിട്ടാണ് ഷോപ്പിലേക്ക് കയറുന്നത്. ഇറങ്ങിപ്പോകുന്നത് അതേപോലെ തന്നെ വരുന്ന കസ്റ്റമേഴ്സിന് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ മെഷീൻസൊക്കെ പുറത്താണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇവിടെ വെച്ചിട്ട് ഒരു മെഷീൻ പോലും കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അത് കാരണം ഉള്ളിലേക്ക് കയറ്റിയിട്ടാണ് ഞങ്ങൾ വില പോലും പറഞ്ഞു കൊടുക്കാറുള്ളത്. അത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ എടുത്ത് ഇതിനൊരു പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഈ വിഷയത്തിൽ അധികൃതർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും പരിഹാരം ഒന്നും ഉണ്ടായില്ലെന്നും ഇവിടുത്തെ വ്യാപാരികൾ പറയുന്നു. ഇവിടെ 35-40 വർഷം കച്ചവടം ചെയ്യുന്ന കുറേ കച്ചവടക്കാർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ കച്ചവടം ചെയ്ത് പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ തോടിനടുത്ത് മറ്റ് ഹോസ്പിറ്റലിൽ നിന്നും ഹോട്ടലിൽ നിന്നും അടുത്ത വലിയ വലിയ സ്ഥാപനങ്ങളിൽ നിന്നും വിടുന്ന കക്കൂസ് മാലിന്യം വന്ന് അടഞ്ഞിട്ട് ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പോയിട്ട് ഇവിടെ ഇരിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ഒരുപാട് കംപ്ലൈൻറ്റുകളും പരാതികളും കൊടുത്തു. 20 വർഷമായിട്ട് കംപ്ലൈൻറ്റ് നിരന്തരം മുനിസിപ്പാലിറ്റി കൊണ്ട് കൊടുക്കുകയാണ്. ഹെൽത്തിൻ്റെ ആളുകളോ മറ്റ് അതുപോലെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. അതുകൊണ്ട് ഉടനെ തന്നെ ഇതിനൊരു തീരുമാനം ആയിട്ടില്ലെങ്കിൽ ഞങ്ങളൊരു പ്രക്ഷോഭത്തിലേക്ക് പോകും. വ്യാപാരികളെ കൂടാതെ ഇതുവഴി സഞ്ചരിക്കുന്ന കാൽനട യാത്രക്കാർക്കും ഇവിടെ ബസ് കാത്തിരിക്കുന്ന യാത്രക്കാർക്കും ഈ ഗതികേട് തന്നെയാണുള്ളത്.